Zara Gold and Diamonds ഒരു നാട് തിളങ്ങുന്നു വണ്ടൂർ ഇടവണ്ണ ത്രിലോക്സ് പാർക്ക് ആൻഡ് ഫുട്ബോൾ ടർഫ് മഞ്ചേരി റോഡ് വണ്ടൂർ. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെയും പ്രതിപക്ഷാംഗമായ വൈസ് പ്രസിഡന്റുമായും കൂടിയാലോചിക്കാതെ പ്രസിഡന്റ് ഉപഭോക്താക്കളോട് വാട്സപ്പ് വഴി ഉപഭോക്തൃ വിഹിതം പഞ്ചായത്തിൽ സ്വീകരിക്കുന്നത് അറിയിച്ചതായി ആക്ഷേപം. ഉപഭോക്താക്കൾ തിങ്കളാഴ്ച രാവിലെ പഞ്ചായത്തിലെത്തിയതോടെ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം പ്രസിഡന്റിനെ ഉപരോധിച്ചു. തിരുവാലി പഞ്ചായത്തിലാണ് സംഭവം. മൂന്ന് ഘട്ടങ്ങളിലായി 44.80 കോടി ചെലവഴിച്ചാണ് 8412 കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ബൃഹത് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഗുണഭോക്തൃ വിഹിതമായ 1600 രൂപ പഞ്ചായത്തിൽ തിങ്കളാഴ്ച രാവിലെ മുതൽ സ്വീകരിക്കുന്ന കാര്യം വാട്സപ്പ് വഴി പുറത്തുവിട്ടത്. ഇത് വൈസ് പ്രസിഡന്റോ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരോ ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. ഇതോടെയാണ് പ്രസിഡന്റിനെ ഉപരോധിച്ചത്. പ്രസിഡന്റ് ഏകപക്ഷീയമായി ഞായറാഴ്ച തീരുമാനമെടുക്കും, ഏകപക്ഷീയമായി തീരുമാനിക്കുക. ഇന്ന് രാവിലെ മുതൽ കുടിവെള്ളത്തിന് ഗുണഭോക്തൃ വീതം പിരിക്കുന്നത് സംബന്ധിച്ച് തിരുവാലിയിലെത്താൻ എല്ലാവരെയും വോയിസ് മെസ്സേജ് കൂടെ മീഡിയയിൽ കൂടിയും കൂടി അറിയിക്കുകയാണ് ചെയ്തത്. ഇത് ഞങ്ങൾ വൈസ് പ്രസിഡൻറ്റോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ഞങ്ങളാരും അറിയാതെ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുകയും പ്രസിഡന്റിനെ നേരിൽ കണ്ട് ഉപരോധിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇനി മേലെ എൻ്റെ തെറ്റുപറ്റി, ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല, ഞങ്ങൾ 8-8 തുല്യമായി പോകുന്ന പഞ്ചായത്താണ്, പ്രസിഡന്റ് സ്ഥാനം മാത്രമുള്ളൂ, എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി UDF ഒപ്പമാണ്, അതിനെക്കൊണ്ട് ഇനി അങ്ങനത്തെ നടപടി ഉണ്ടായാൽ ഞങ്ങൾ അതിന് ശക്തമായി പ്രതികരിക്കും, ഇനി അങ്ങനെ ഒരു വാക്കാൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടാവില്ല, എല്ലാവിധ സഹകരണവും ഞങ്ങളെ പ്രതീക്ഷിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈക്കുറി വന്നവരൊക്കെ ആ ഗുണഭോക്തൃ വീതം പിരിക്കാൻ തീരുമാനിക്കുകയും കൂട്ടായ പ്രവർത്തനങ്ങളോടെ തിരുവാലി പഞ്ചായത്തിനെ ഒരു നല്ല വികസനത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്നും കൂട്ടായ തീരുമാനമെടുക്കുകയും ചെയ്തു. 16 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDF 8 UDF 8 അംഗങ്ങളാണുള്ളത്. നറുക്കെടുപ്പിലൂടെ LDF അംഗം കെ രാമൻകുട്ടി പ്രസിഡന്റായപ്പോൾ UDFലെ മനിയിൽ സജ്ന വൈസ് പ്രസിഡന്റായി. അതേസമയം വർഷങ്ങൾക്ക് മുമ്പ് LDFന്റെ കാലത്ത് നടപ്പാക്കിയ പദ്ധതി വൈകിപ്പിക്കാനുള്ള ശ്രമമാണ് UDF നടത്തുന്നതെന്ന് പ്രസിഡന്റ് കെ രാമൻകുട്ടി പറഞ്ഞു. വിരോധിക്കല്ല, അവരുടെ പ്രതിഷേധം അറിയിച്ചു. അത് നേരത്തെ തീരുമാനമെടുത്താണ് കളക്ട് ചെയ്യണമെന്നുള്ള നേരത്തെ ബോർഡ് കൂടി തീരുമാനമെടുത്തതാണ്. അതിൻ്റെ ഭാഗമായി ഇത് അറിയിക്കാൻ വാട്സപ്പിൽ ഇടാന്ന് പറഞ്ഞാൽ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ളത് അവരറിഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യണമെന്ന് വെള്ളിയാഴ്ച കൂടിയ യോഗത്തിൽ തീരുമാനമെടുത്തു എന്ന് മോഹനൻ തന്നെ പറയുന്നുണ്ട്. അത് പിന്നീട് അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നത് പിന്നെ ഗ്രൂപ്പിലിട്ടത് വൈകിപ്പോയി എന്നുള്ളതൊരു കാരണം പറയാൻ കഴിയില്ല. ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്, വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ് ഇത് കളക്ഷൻ നടക്കുന്നത്. ഇന്ന് മാത്രമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്, പിന്നെ നടക്കുന്നതൊക്കെ അത് വാർഡുകളിലാണ്, അതിൻ്റെ ഡേറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അതൊരു മെയിൻ ആളുകളുടെ ഇടയിലൊരു മെയിൻ ആവുക എന്നുള്ള ഉദ്ദേശം മുതൽ പിന്നിലുണ്ടോ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം അതിൻ്റെ പിന്നിലുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇത്രയല്ലേ. പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി ഇരുപക്ഷവും രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവാലി. ജ്വല്ലറി ഇന്ത്യ, UAE ആൻഡ് KSA. അമ്മയുടെ കരുതൽ പോലെ ആരോഗ്യ സംരക്ഷണം. AVM ഹോസ്പിറ്റൽ, ഫാത്തിമഗിരി റോഡ്, ചന്തക്കുന്ന്, നിലമ്പൂർ. ഫോൺ 8594 057 885.